നമസ്കാരം. ഞാൻ സതീഷ് കുമാർ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻ്റ് നമ്പർ 1B. എന്താ നമ്മുടെ എക്സ്പെരിമെൻ്റിൻ്റെ പേര്? 2 lamps controlled by 1 switch in series. 2 ലൈറ്റുകൾ സീരീസ് ആയിട്ട് വയർ ചെയ്ത് 1 സ്വിച്ച് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ, മറ്റ് ടൂൾസ് നിങ്ങൾക്കെല്ലാം അറിയാം, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന് വേണ്ട എന്താണ്? PVC കോൺഡ്യൂട്ടുകളാണ്. ഒരു 6 പീസ് കോൺഡ്യൂട്ട് വേണം. ഒരു PVC ബെൻഡ് വേണം. 2 20mm തന്നെ 3-way ജംഗ്ഷൻ ബോക്സുകൾ വേണം. മെറ്റൽ സാഡിൽ വേണം. പിന്നെ PVC ഗ്യാങ് ബോക്സ് വേണം, സ്വിച്ച് ബോക്സ്. റൗണ്ട് ബ്ലോക്ക് വേണം. ഫ്യൂസ്, കിറ്റ്കാറ്റ് ഫ്യൂസ് നമുക്ക് ആവശ്യമാണ്. ന്യൂട്രൽ ലിങ്ക് നമുക്ക് ആവശ്യമാണ്. സ്റ്റഡി ബാറ്റ് ആൻഡ് ഹോൾഡർ. SPST സ്വിച്ച്. കണക്ടിംഗ് വയർസ്. മനസ്കാരമോ? ഇൻകാൻഡസൻറ്റ് ലാംപ്സ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആ എക്സ്പെരിമെൻ്റ് അങ്ങ് ചെയ്താലോ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ലേ ഔട്ട് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ലേ ഔട്ട് പ്രകാരം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതെവിടെ നോക്കി, ഞാൻ ആ ലേ ഔട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂട്രൽ ലിങ്ക് ഉണ്ട്, ഫ്യൂസ് ഉണ്ട്, ഹോൾഡർ ഫിക്സ് ചെയ്യുന്നത്, 2 ഹോൾഡർ ഫിക്സ് ചെയ്യാനായിട്ടുള്ള റൗണ്ട് ബ്ലോക്കുകളുണ്ട്, PVC ബെൻഡ്, ജംഗ്ഷൻ ബോക്സ്, സ്വിച്ചിൻ്റെ ഗ്യാങ് ബോക്സ്, എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇതിനകത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കണക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വയർ ചെയ്യണം അല്ലേ. വയറിംഗ് ചെയ്യണം. വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാൻ പറ്റും. ലേ ഔട്ട് ഇങ്ങനെ വെച്ച് നല്ല രീതിയിൽ മെറ്റൽ സ്ക്രൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി എല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഇവിടെ വയറിംഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ ബൾബ് ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ബൾബ് ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ബൾബ് എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ട്, ഫ്യൂസും റിമൂവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കോഡ് വയർ എടുത്ത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ലീക്കേജ്, ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്വിച്ച് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ടെസ്റ്റർ വെച്ചിട്ട് ഫ്യൂസിൽ തന്നെ ആണോ ഫേസ് വരുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണാം. എന്താ ഇൻഡിക്കേറ്റർ ബ്രൈറ്റ് ആവുന്നുണ്ടോ? ഫ്യൂസിൽ തന്നെ ആണോ സപ്ലൈ, ഫേസ് കറക്റ്റായിട്ട് തന്നെയാണോ വരുന്നത് എന്താ നോക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് സപ്ലൈ ഓഫ് ചെയ്തിട്ട് ഫ്യൂസ് കണക്ട് ചെയ്തു. ലാമ്പ് നമ്മുടെ ഇടപെടൽ നോക്കേണ്ട ദിവസം, 2 ബൾബുകൾ നമ്മളിട്ട് ഇൻകാൻഡസൻ്റ് ലാമ്പുകൾ 2 40W 230V. അപ്പോൾ ഒരു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ നോക്കാം, എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. നമുക്ക് രണ്ട് ബൾബ് നമ്മൾ എന്താക്കുകയാണ്, 40W ലാമ്പ് ആക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? 2 ലൈറ്റുകൾക്കും ഈക്വൽ ബ്രൈറ്റ്നെസ്സും അല്ലേ. 2 ലാമ്പുകൾ 40W, ഇതും 40 ആണ്, ഇതും 40 ആണ്, 40W 230V ആണ്. 2 ലാമ്പുകൾക്കും ഈക്വൽ ബ്രൈറ്റ്നെസ് ആണ്. ഇവിടെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ലാമ്പിനെ മാറ്റുന്നു, ഒരു 40W ലാമ്പിനെ മാറ്റുന്നു. പകരം ഞാനവിടെ ഒരു 60W ലാമ്പ് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് 40W, ഇത് 60W, 2 230V തന്നെയാണ്. സ്വിച്ച് ഓൺ ചെയ്യാം. എന്താ സംഭവിച്ചത്? നോർമലി നമുക്ക് എന്താ വേണ്ടത്, വാട്ടേജ് കൂടിയ അല്ലെങ്കിൽ പവർ കൂടിയ ലൈറ്റുകൾ കൂടുതൽ ബ്രൈറ്റ് ആവേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, 40W കൂടുതൽ ബ്രൈറ്റ്നെസ്, 60W കുറച്ച് ബ്രൈറ്റേ ഉള്ളൂ അല്ലേ. ഞാനത് ഓഫ് ചെയ്യുന്നു.
60 വാട്ട് നേ ഞാൻ മാറ്റി ഒരു 100 വാട്ട് 230 വോൾട്ട് ലാമ്പ് കൂട കണക്ട് ചെയ്തു നമുക്ക് നോക്കി നോക്കാം ഇപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സൂക്ഷിച്ച് നോക്കിയാൽ ഇതിന് ബ്രൈറ്റ് ആവുന്ന കാണാം അല്ലേ അത്രയേ ഉള്ളൂ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് ബ്രൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് നല്ല പ്രോട്ടീൻ വാട്ട് അല്ല ഏകദേശം മാക്സിമം ബ്രൈറ്റ് നിൽക്കും ഓക്കെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു ഈ 40 വാട്ടിനെ ഞാൻ ഒന്ന് മാറ്റി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു 100 ഉം ഒരു 60 വാട്ടും കണക്ട് ചെയ്യാം സ്വിച്ച് ഓൺ ചെയ്യാം ഇപ്പോഴോ 100 വാട്ടും 40 വാട്ടും ഇരുന്നപ്പോൾ ഉള്ളതിനെ കാരണം കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് അല്ലേ 60 അല്പം കുറവാണെന്നേ ഉള്ളൂ എങ്കിലും 60 അതിൻ്റെ മാക്സിമത്തിൽ തന്നെ ഏകദേശം മാക്സിമത്തിൽ നിൽക്കുകയാണ് വളരെ കുറച്ച് ബ്രൈറ്റ്നസ് എന്തിനുള്ളൂ 100 വാട്ടിനുള്ളൂ അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആ തിയറി പ്രകാരം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും പഠിച്ചെടുത്തൊരു അസൈൻമെൻറ്റ് പോലെ നിങ്ങൾ ചെയ്യാം അതിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസ് നമ്മുടെ ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓർഡർ പ്രൊസീജിയറിലാണ് എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ പവർ ഓഫ് ചെയ്യുക പിന്നെ ഇൻപുട്ട് പവർ ഓഫ് ചെയ്യുക അതിനുശേഷം ഫ്യൂസ് റിമൂവ് ചെയ്യുക പിന്നെ ചൂടുണ്ടോ എന്നൊക്കെ നോക്കി വളരെ സാവകാശം അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ നമ്മുടെ ഇൻകാൻസൻ ലാമ്പുകൾ റിമൂവ് ചെയ്യുക പിന്നെ എന്ത് ചെയ്യണം ഹോട്ട് വെയർ എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യണം അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ആൻസർ എന്താണെന്നുള്ള കണ്ടുപിടിച്ച് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി